ലോകത്ത് അതിവേഗം പടരുന്ന കോവിഡ് വകഭേദം ഒമിക്രോൺ JN1 കേരളത്തിലും റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്ത് കനത്ത ജാഗ്രതയിലാണ്. വ്യാപനശേഷി കൂടുതലായ ഈ വകഭേദത്തിന് ആർജിത പ്രതിരോധ ശേഷി മറികടക്കാനാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണവും ഉയരുകയാണ്. ആക്റ്റീവ് കേസുകൾ 1523 ഉയർന്നിരിക്കുകയാണ്. ജനിതക ഘടന പരിശോധന നടത്തുന്ന ലാബുകളുടെ കൺസോർഷ്യം നടത്തിയ പരിശോധനയിലാണ് കേരളത്തിൽ JN1 വകഭേദം കണ്ടെത്തിയത്. ഒമിക്രോണിന്റെ ഉപവകഭേദത്തിൽപ്പെട്ട വൈറസാണ് ഇത്. ലോകത്ത് പുതിയതായി റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ നല്ല പങ്കും JN1 വകഭേദമാണ് എന്നാണ് കണക്ക്. ഇതിനിടെയാണ് കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് നിന്ന് ശേഖരിച്ച ഒരു സാമ്പിളിൽ JN1 സ്ഥിരീകരിച്ചത്. ആശങ്ക വേണ്ട എന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത്. അതേസമയം രാജ്യത്ത് 5 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത ായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 335 പുതിയ കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സജീവ കേസുകളുടെ എണ്ണം 1700-ലധികമാണ്. 5 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ 4 കേരളത്തിലാണ്, മറ്റൊന്ന് ഉത്തർപ്രദേശിലാണ്. രാജ്യത്തെ മൊത്തം കോവിഡ് കേസുകളുടെ എണ്ണം 4.50 കോടിയാണ്. രോഗമുക്തി നേടിയവരുടെ എണ്ണം 4.46 കോടിയായി ഉയർന്നിരിക്കുന്നു. ദേശീയ രോഗമുക്തി നിരക്ക് 98.81% എന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇതുവരെ 533316 പേർക്കാണ് കോവിഡ്-19 മൂലം ജീവൻ നഷ്ടമായത്. കേസിലെ മരണനിരക്ക് 1.19%. മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് രാജ്യത്ത് ഇതുവരെ 220.67 കോടി ഡോസ് കോവിഡ് വാക്സിൻ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.